ഇപ്പൊ ഈ വൈകിയ വേളയില് നമ്മള് ഇതിലിപ്പോ ആരും ആരെയും വിമർശിക്കാൻ പാടില്ല എന്നൊരു നില സ്വീകരിക്കുന്നത് പൊതുവെ നമ്മുടെ സമൂഹത്തിന് ചേർന്നൊരു കാര്യമല്ല. വിമർശനത്തിനും സ്വയം വിമർശനത്തിനും അഭിപ്രായ പ്രകടനത്തിനുമെല്ലാം സ്വാതന്ത്ര്യം നൽകുന്നതാണ് നമ്മുടെ ഭരണഘടന. നമ്മുടെ രാജ്യം ഫെഡറൽ തത്വങ്ങൾ പിന്തുടർന്ന രാജ്യമാണ്. പാർലമെൻ്ററി ജനാധിപത്യമാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഈ ഫെഡറൽ സംവിധാനത്തിൽ ഗവർണറുടെ പദവിയുടെ കർത്തവ്യവും കടമയും എന്തെല്ലാമാണെന്ന് കൃത്യമായി വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിസഭയുടെ സ്ഥാനവും കർത്തവ്യവും കടമകളും എന്തൊക്കെയാണെന്നും ഭരണഘടന കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട്. കോടതി വിധികളിലൂടെ അതിന് കൂടുതൽ വ്യക്തതയും വരുത്തിയിട്ടുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിസഭയുടെ ഉപദേശവും സഹായവും സ്വീകരിച്ച് പ്രവർത്തിക്കുക എന്നതാണ് ഗവർണറുടെ പൊതുവായ ഉത്തരവാദിത്വം. ഡോക്ടർ അംബേദ്കർ തന്നെ പറഞ്ഞത് ഗവർണറുടെ വിവേചന അധികാരങ്ങൾ വളരെ ഇടുങ്ങിയതാണ് എന്നാണ്. ഡൽഹി സർക്കാരും ലെഫ്റ്റനന്റ് ഗവർണറും തമ്മിലുള്ള കേസിൽ മന്ത്രിസഭയുടെ ഉപദേശപ്രകാരമാണ് ഗവർണർ പ്രവർത്തിക്കേണ്ടത് എന്നത് സുപ്രീം കോടതി എടുത്തു പറഞ്ഞ കാര്യമാണ്. തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടിയ കക്ഷിയുടെയോ മുന്നണിയുടെയോ നേതാവിനെയാണ് മുഖ്യമന്ത്രിയായി നിശ്ചയിക്കുന്നത്. അങ്ങനെ നിയമിക്കപ്പെടുന്ന മുഖ്യമന്ത്രിയാണ് മന്ത്രിമാരെ നിശ്ചയിക്കുന്നത്. മന്ത്രിമാർ രാജി നൽകേണ്ടത് മുഖ്യമന്ത്രിക്കാണ്, അത് ഗവർണർക്ക് കൈമാറേണ്ടത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരമാണ് ഗവർണർ തീരുമാനമെടുക്കുന്നത്. ഇതൊക്കെ ഭരണഘടനയുടെ കൃത്യമായ വ്യവസ്ഥകളും രാജ്യത്ത് സംശയരഹിതമായ രീതിയിൽ പാലിക്കപ്പെടുന്ന രീതികളുമാണ്. ഇതൊന്നുമല്ല നമ്മുടെ ഭരണഘടന എന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? അങ്ങനെ പറഞ്ഞാൽ അത് ഭരണഘടനാ വിരുദ്ധമാവില്ലേ? നമ്മുടെ നാട്ടിലെ ഭരണഘടനയും നിയമവ്യവസ്ഥയും അനുശാസിക്കുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുമെന്ന് ആരെങ്കിലും പ്രഖ്യാപിക്കുകയും ആ വഴിക്ക് നീങ്ങുകയും ചെയ്യുമ്പോൾ അത് സാധുവായ കാര്യം എന്ന് പറയാനാവില്ല, സാധു ആവുകയുമില്ല. എനിക്കതിൽ പറയാനുള്ളത് സമൂഹത്തിൻ്റെ മുന്നിൽ നമ്മളാരും പരിഹാസ്യരാകരുത് എന്നുള്ളതാണ്. ഇതിവിടെ കാര്യങ്ങൾ നല്ല നിലക്ക് പോകണമെന്നാണല്ലോ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു സമീപനമാണ് ഗവൺമെൻറ് എപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. അത് സ്വയമേവ മനസ്സിലാക്കാനും തിരുത്താനും ഒക്കെ എല്ലാവർക്കും കഴിയുമെന്ന് തന്നെയാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. അതെ, അത് ഒരു ചാൻസലർ എന്ന നിലക്ക് അദ്ദേഹം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റികളുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് ഉതകുന്ന സമീപനമാണ് ചാൻസലർ എന്ന നിലക്ക് അദ്ദേഹം സ്വീകരിക്കേണ്ടത്. ഇപ്പോൾ എടുത്ത നടപടികൾ അത് ഒരു തരത്തിലും നിയമപരമായിട്ടുള്ളതല്ല. നിയമപരമായി നിൽക്കാത്ത നടപടികളടക്കം ആ കാര്യത്തിൽ കാണാൻ സാധിക്കും. കാരണം എക്സ് ഒഫീഷ്യോ അംഗങ്ങളെ അടക്കമാണ് അതിനകത്ത് നിന്ന് പിൻവലിച്ചതായി കാണുന്നത്. അതിന് ഒരു തരത്തിലും അധികാരം അദ്ദേഹത്തിന് നിയമം നൽകുന്നില്ല. ഇനി താൻ നോമിനേറ്റ് ചെയ്ത അംഗങ്ങളെ പിൻവലിക്കുകയാണ് എന്ന ന്യായം പറഞ്ഞാൽ രാജ്യത്തെപ്പോഴും സ്വാഭാവിക നീതി നിഷേധിക്കാൻ പാടില്ല എന്ന നിലനിൽക്കുന്നുണ്ട്. അപ്പം അത്തരം കാര്യങ്ങൾ അദ്ദേഹം തന്നെ
മനസ്സിലാക്കി കാര്യങ്ങൾ നീക്കുന്നതായിരിക്കും നന്നാവുക. ഓ, ഇതില് നിയമപരമായിട്ടുള്ള കാര്യങ്ങളല്ലേ എനിക്ക് പറയാൻ കഴിയൂ. അവരുടെ പാർട്ടി കാര്യം അവർ തീരുമാനിക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് ഇതേവരെ അവർക്ക് ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്തത് എന്ന് മനസ്സിലാക്കാൻ വിഷമമുള്ളതാണ്. ഇക്കാര്യത്തിൽ ഗൗരവമായ പരാതിയാണ് ഉയർന്നു വന്നിട്ടുള്ളത്. ആ സഹോദരിയുടെ പരാതിക്ക് അതീവ ഗൗരവമായ നിലപാട് തന്നെയാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. അതിൽ ഗൗരവമായ അന്വേഷണം നടക്കും, ആവശ്യമായ നടപടികളെല്ലാം ഉണ്ടാവുകയും ചെയ്യും. അതാണ് പറയാറ്. ഇതിലും ഒരു ഗൗരവമായ പ്രശ്നമാണത്. ഇപ്പം ഈ സാമൂഹ്യ പ്രവർത്തക ദയാബായി നടത്തി വരുന്ന സമരത്തോട് അനുഭാവപൂർവമായ സമീപനമാണ് സർക്കാരിനുള്ളത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് രണ്ട് മന്ത്രിമാർ ഇടപെട്ടതും ചർച്ച നടത്തിയതും രേഖാമൂലം ഉറപ്പ് നൽകുകയും ചെയ്തത്. ഇതിൽ എൻഡോസൾഫാൻ ദുരിതബാധിതർ അനുഭവിക്കുന്ന ദുരിതത്തിൽ അതിൻ്റെ പ്രയാസങ്ങളിൽ അവയെല്ലാം പരിഹരിക്കണമെന്നത് തന്നെയാണ് സർക്കാരിൻ്റെ സുവ്യക്തമായ നിലപാട്. അതിൻ്റെ ഭാഗമായുള്ള ആനുകൂല്യങ്ങളാണ് സർക്കാർ ഈ ദുരിതബാധിതർക്ക് നൽകുന്ന നിലയെടുത്തിട്ടുള്ളത്. അത് തുടരുക തന്നെ ചെയ്യും. ഇവർ സമരത്തിൽ നാലാവശ്യങ്ങളാണ് പ്രധാനമായും ഉയർത്തിയിരുന്നത്. അതിൽ ഒരാവശ്യം എയിംസുമായി ബന്ധപ്പെട്ടതാണ്, അത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. മറ്റ് മൂന്ന് കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കുമെന്ന ഉറപ്പാണ് സർക്കാർ നൽകിയത്. ഈ എൻഡോസൾഫാൻ ദുരിതബാധിതരെ കണ്ടെത്താനുള്ള മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കേണ്ട കാര്യവും പറഞ്ഞു. അതും സംഘടിപ്പിക്കാം എന്ന് തന്നെയാണ് നിശ്ചയിച്ചത്. കാസർഗോഡ് ജില്ലയിലെ വിവിധ ആശുപത്രികളിൽ, മെഡിക്കൽ കോളേജ്, ജനറൽ ആശുപത്രി, ജില്ലാ ആശുപത്രി, എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് പ്രത്യേക മുൻഗണന ഉറപ്പാക്കും എന്നതും സർക്കാർ പറയുകയുണ്ടായി. അതിപ്പോൾ തന്നെ നിലവിലുള്ളതാണ്, അത് തുറന്നും ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകുകയുണ്ടായി. കാഞ്ഞങ്ങാട്ടെ കുട്ടികളുടെയും സ്ത്രീകളുടെയും ആശുപത്രി പൂർണ്ണ സജ്ജമാകുമ്പോൾ അവിടെയും ഇപ്പോൾ മറ്റാശുപത്രികളുള്ള സൗകര്യങ്ങൾ ഒരുക്കും എന്നതും വ്യക്തമാക്കുകയുണ്ടായി. ടാറ്റ ട്രസ്റ്റ് ആശുപത്രിയിൽ പ്രത്യേക സൗകര്യം ഒരുക്കുന്നത് പരിഗണിക്കുമെന്നും പറഞ്ഞു. പകൽ പരിചരണ കേന്ദ്രത്തിൻ്റെ കാര്യം പറഞ്ഞു. അതിന് പ്രത്യേക പരിഗണന നൽകുമെന്ന് സർക്കാർ വ്യക്തമാക്കി. നിലവിൽ എൻഡോസൾഫാൻ ദുരിതബാധിതരുള്ള എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ബഡ്സ് സ്കൂൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ബഡ്സ് സ്കൂൾ പകൽ പരിചരണ കേന്ദ്രങ്ങളാക്കി പരിവർത്തിപ്പിക്കും എന്നാണ് കണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് സർക്കാർ ഉറപ്പു നൽകിയത്. മറ്റേ ആവശ്യം ഞാൻ പറഞ്ഞു, എയിംസിൻ്റെ കാര്യത്തിൽ അത് കോഴിക്കോട് ജില്ലയിൽ നമ്മൾ കണ്ടതാണ്. അതിൻ്റെ മറ്റു കാര്യങ്ങൾ കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. ഏതായാലും ഇതിലൊന്നും ഒരവ്യക്തതയുമില്ല. സർക്കാർ നൽകിയ ഉറപ്പുകൾ പൂർണ്ണമായും പാലിക്കുക എന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ നിലപാട്. ഈ സാഹചര്യം മനസ്സിലാക്കി സാധാരണഗതിയിൽ അത് സമരത്തിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ എൻഡോസൾഫാൻ പ്രശ്നത്തിൽ ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി, ബഹുമാനപ്പെട്ട ആരോഗ്യവും വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ശ്രീ അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ, ശ്രീ കരീം ചൗക്കി, ശ്രീമതി ഫറീന കോട്ടപ്പുറം എന്നിവർ കൂടി ഒരു യോഗം നടന്ന് അതിൻ്റെ ഭാഗമായാണ് തീരുമാനങ്ങളിലേക്ക് കടന്നത്. അതിൻ്റെ മിനിറ്റ്സാണ് ഈ പറയുന്നത്. ആ മിനിറ്റ്സിൽ പിന്നെ ഇതെല്ലാം വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. ഞാനത് വായിക്കണോ? എല്ലാം അതാണ് ഞാൻ പറഞ്ഞത്, പരിഗണനയല്ല, അതാണ്. കാസർഗോഡ് ജില്ലയിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്, ജനറൽ ആശുപത്രി, കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി എന്നിവിടങ്ങളിൽ എൻഡോസൾഫാൻ ബാധിതർക്ക് ചികിത്സക്ക് നിലവിൽ മുൻഗണന നൽകുന്നുണ്ട്. ഇത് തുറന്നും നൽകും. പിന്നെ രണ്ടാമത്തെ ഭാഗം, കാസർഗോഡ് ട്രസ്റ്റ്, ടാറ്റ ട്രസ്റ്റ് ആശുപത്രി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മറ്റ് ആശുപത്രികൾ നൽകുന്ന മുൻഗണന ഇവിടെയും നൽകും. പരിഗണിക്കുന്നതാണോ ഇത്? അല്ല, ഞാൻ പറയട്ടെ. പിന്നെ എൻഡോസൾഫാൻ ബാധിതരുടെ പ്രശ്നം കൂടി കണ്ടുകൊണ്ട് കാസർഗോഡ് ജില്ലയിൽ ന്യൂറോളജി ചികിത്സ ലഭ്യമാക്കുന്നതിൻ്റെ ഭാഗമായി ന്യൂറോളജിസ്റ്റുകളെ നിയമിച്ചുകൊണ്ട് സർക്കാർ നടപടിയുടെ തുടർച്ചയായി
പരമാവധി ഒരു വർഷത്തിനുള്ളിൽ ഈ വിഭാഗത്തിന് ജില്ലയിലെ ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ സ്ഥലം ലഭ്യമാകുന്ന മുറക്ക് ആവശ്യമായ ഉപകരണങ്ങൾ സ്ഥാപിച്ച് ചികിത്സാ സൗകര്യം വിപുലപ്പെടുത്താനുള്ള നടപടി സ്വീകരിക്കും. പരിഗണനയല്ല. ഗ്രാമപഞ്ചായത്ത് നഗരസഭകളിലും ബഡ്സ് സ്കൂളുകളിലും ദിനപരിചരണത്തിന് പ്രത്യേക സംവിധാനം ഒരുക്കുന്ന കാര്യം പരിഗണിക്കും. അവിടെയാണ് ഒരു പരിഗണനയുള്ളത്. വേറെയും പരിഗണനയില്ല. ബാക്കിയൊക്കെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിരിക്കുക. എൻഡോസൾഫാൻ ബാധിതരെ കണ്ടെത്തുന്നതിൻ്റെ അപേക്ഷ 2 മാസത്തിനുള്ളിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഇത് പരിശോധിച്ച് പ്രത്യേക മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കും. ഇതാണ് മിനിറ്റ്സ്. അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവരെന്തോ തെറ്റിദ്ധാരണയിലാണെന്നാണ് തോന്നുന്നത്. അവരെ നമുക്ക് പിന്നെ മറ്റൊരു തരത്തിൽ പറയാൻ പറ്റില്ല. ഇത് മനസ്സിലാക്കി അവരെ മനസ്സിലാക്കിക്കാൻ അവരുടെ കൂടെ നിൽക്കുന്നവർ ശ്രമിക്കുക. മനസ്സിലാക്കി നടപടികൾ സ്വീകരിക്കുകയാണ് വേണ്ടത്. ബാക്കി നമുക്ക് പിന്നെ പറയാം. വിഴിഞ്ഞോക്ക് അത് നമുക്ക് പിന്നീട് പറയാം. ഇപ്പം സമയം ഇവിടെ നടന്ന ചർച്ചയുടെ അനുഭവം എന്താന്ന് പറഞ്ഞാൽ, അത്തരം ചർച്ചകൾ നടന്ന ഘട്ടത്തിലൊക്കെ ആ ചർച്ചയുടെ ഭാഗമായി തീരുമാനങ്ങളിലേക്ക് എത്തുകയല്ല ചെയ്തത്. അവിടെ 7 ഡിമാൻഡുകളാണ് അവർ വെച്ചിരുന്നത്. അതിൽ 6 ഡിമാൻഡുകളിലും തീരുമാനമായി. ഒറ്റ തീരുമാനേ ആകാതിരുന്നുള്ളൂ. അത് ഈ വിഴിഞ്ഞം പോർട്ട് അടച്ചു പൂട്ടണം എന്നുള്ളതാണ്. അത് സാധിക്കുന്നതല്ല എന്ന് അവരോട് തന്നെ പറഞ്ഞു. ഈ കാര്യങ്ങളിൽ തീരുമാനം ആകുന്നു എന്ന നില ചർച്ചയിലുണ്ടാവുക, പിന്നെ വീണ്ടും സമരം തുറന്നു പോവുക എന്ന നിലയാണ് ഈ കാര്യത്തിലുണ്ടായിട്ടുള്ളത്. അത് ഒരു ന്യായമായ നിലയല്ല എന്നതേ ഇപ്പോൾ പറയാനുള്ളൂ. വിശദമായിട്ട് പിന്നെ വേണമെങ്കിൽ പിന്നീട് നമുക്ക് സംസാരിക്കാം. ഇപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം.